ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസ് ആണ്. നമ്മുടെ നിത്യജീവിതത്തിലടിക്കുന്ന സംഭവം എല്ലാവർക്കും ആവശ്യമുള്ളതാണ് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ആൾക്കാർ എന്ത് ചിന്തിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു 25 വയസ്സിന് ജോലി കിട്ടുക, അത് കഴിഞ്ഞിട്ട് 60 വയസ്സ് വരെ പണിയെടുക്കുക, എന്നിട്ട് റിട്ടയർ ആവുക, പി എഫ് ഉണ്ടെങ്കിൽ പി എഫിന് വേണ്ടി ജീവിക്കുക എന്നൊക്കെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. 45 വയസ്സ് വരെയൊക്കെ ജോലി എടുത്താൽ മതി, ഇടയ്ക്ക് കറക്റ്റായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ 45 വയസ്സ് കൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള കാശൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നല്ല റിസ്ക് ഉണ്ട്. റിസ്കിനെ കുറയ്ക്കാനുള്ള വഴികളെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുക, ഇതിനെക്കുറിച്ച് നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക. ഇനിഷ്യൽ സ്റ്റേജിന് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. ജോജിത്ത് ഫിനാൻഷ്യൽ സർവീസാണ് നമുക്കൊന്ന് ഇത് സഹായങ്ങളുടെ ബ്രോക്കർ ആയിട്ട് നമ്മളൊന്ന് ചൂസ് ചെയ്ത് ഒരു അവയർനെസ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും ജീവിതത്തിൻ്റെ, ഇവരൊക്കെ നല്ല അവയർനെസ് ക്ലാസ്സുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യുക. നമുക്ക് ആൾക്കാർ വിചാരിക്കും ഇതെന്തോ എങ്ങനെ പഠിക്കും ആൾക്കാർ, ഒരു കോമൺ സെൻസ് കോൺഫിഡൻസ് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളുള്ളതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഒരാളുടെ കോമൺ സെൻസും 20 ആളുടെ ക്ഷമ. കുറേ മാർക്കറ്റ് ഡിപ്പുകൾ വന്നിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവരെ ജീവിതത്തിനോട് നമ്മളെ അഡ്വൈസ് ചോദിക്കും, നമ്മൾ ഞങ്ങളിപ്പോൾ പിൻവലിക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും നിങ്ങൾ ലോങ് ടൈം അയലിക്കാണ് ചെയ്തതെങ്കിൽ ലൈവ് ചെയ്ത് പിൻവലിക്കരുതെന്നാണ് പറയുക. നല്ല അഡ്വൈസാണ് നമുക്ക് കിട്ടുന്നത്. ഒരു കുട്ടി ജനിച്ചിട്ട് എങ്ങനെയാണ് നമ്മളവരെ കാലഘട്ടം നോക്കുക, കാരണം ഫസ്റ്റ് ജനിച്ചു വീണപ്പോൾ തന്നെ ആരും എൻ്റെ ഓടുന്നില്ലല്ലോ. ഇറ്റ് വിൽ ടേക്ക് ടൈം.